தட்டி முட்டி தட்டி முட்டி. யசோமதி மையா சே போலே நந்தலாலா, ராதா க்யூ கோரீ மே க்யூ காலா. யசோமதி மையா சே போலே நந்தலாலா, ராதா க்யூ ശങ്കരസ്വാമികള് വൈകിട്ട് വരെ ഇവിടെ ഇരുന്ന് ഭജൻ പാടാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ എന്നെ ഇവിടുത്തെ ചവിട്ടി പുറത്താക്കും. നിന്റെ അപ്പൂപ്പനൊരു ഒറ്റൊരുത്തം കാരണ മര്യാദയ്ക്ക് രാജാവും കളിച്ച് നടന്ന മനുഷ്യന, നിന്റെ അപ്പൂപ്പന്റെ മരുന്ന് കഴിച്ചപ്പോ സന്യാസിയായി, ബാക്കിയുള്ളൊരു പണിയുമായി. എന്താ നിർത്തിയത്? വൈകുന്നേരം വരെ ഭജന പാടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ല, കുറച്ചു നേരം റെസ്റ്റ് വേണ്ടേ സ്വാമി? ഭക്തിയിൽ റെസ്റ്റോ? അച്ഛ കുറച്ചു നേരം അമ്മയൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആ സ്വാമി, മീനാക്ഷി പറഞ്ഞത് ശരിയാ, അമ്മ കുറച്ചു റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ നിർബന്ധമാണെങ്കിൽ നിങ്ങളും കൂടെ പാടിക്കോളൂ. പാടിക്കോളൂ, പാടിക്കോളൂ, പാടിക്കോളൂ. ചിരിച്ച് സന്തോഷത്തോടെ പാടു, ഭക്തിയിൽ സന്തോഷത്തോടെ പാടു. ബോലേ നന്ദലാലാ, ചോദ്യങ്ങൾ വേണ്ട, ശപിച്ചോളൂ. ഞാൻ പഠിക്കോ പഠിക്കോ. അല്ല, ഇങ്ങോട്ടിപ്പൊ എങ്ങോട്ട് പോവാ? ചോദിക്കാനും പറ്റത്തില്ലല്ലോ, ശപിച്ചു കളഞ്ഞാലോ. കേട്ട കവി, സത്യം പറഞ്ഞാ ഞാൻ ഇതുവരെ ആരോടും ഇക്കാര്യം പറഞ്ഞിട്ടില്ല. അത് മനസ്സിരുന്ന് ഇങ്ങനെ വിങ്ങുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ഞാൻ സ്ഥാനാർത്ഥിയാകണമെന്നും ഞങ്ങളുടെ പാർട്ടിയുടെ ഐക്യകണ്ഠമായ തീരുമാനമായിരുന്നു. എന്നിട്ട് ഞാൻ നിന്നില്ല, ഒഴിഞ്ഞു മാറി. അയ്യോ, എന്ത് പറ്റി? എടാ, നീ ഒരു എം എൽ എ മന്ത്രിയോ ഒക്കെ ആയാലേ നാട്ടുകാർക്ക് പ്രയോജനം ഇല്ലെങ്കിലും നമുക്ക് അതൊരു അഭിമാനമില്ലയോ? അത് തന്നെയാണ് പ്രശ്നം. ഞാൻ നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോകും. ജയിച്ചു പോയി കഴിഞ്ഞാൽ എം എൽ എ ആകും. എം എൽ എ ആയി കഴിഞ്ഞാൽ ജനങ്ങളെ ഇടയിലിറങ്ങി പ്രവർത്തിക്കാൻ പറ്റിയല്ല, അതാണൊരു വിഷയം. ഇതാവുമ്പോ എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. ഞങ്ങൾ ഇത് എന്തോ തള്ളായിരുന്നു തള്ളുന്നേ. തള്ളാനൊരാളും കേട്ടോണ്ടിരിക്കാൻ വേറൊരാളും. ഡാഡിക്ക് വേറെ പണിയൊന്നുമില്ല. തള്ളോ? പിന്നെ അല്ലാതെ അങ്ങനെ അങ്ങളുടെ പാർട്ടിയിൽ ഒരു ആറ് പേരെങ്കിലും തേച്ചെടുക്കാനുണ്ടോ? മോനാന്ന് നോക്കിയല്ലേ ചെവിക്കണ്ടടി ഞാൻ പറഞ്ഞു കേട്ടോ. എടാ, അത്ര പുച്ഛിച്ച് ഇവരുടെ പാർട്ടിയെ കുറിച്ച് സംസാരിക്കൊന്നും വേണ്ട. ഈ ചെറുക്കനോട് ചുമ്മാ ഇരിക്കാൻ പറയുന്നുണ്ടോ? തള്ളു. പറ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ അമ്മ ഒന്നും ചോദിക്കല്ലേ, പുള്ളി ഒടുക്കത്തെ തള്ളിന്റെ മൂടില. അത് ഞാൻ അകത്തിരുന്ന് കുറച്ച് കേട്ടായിരുന്നേ. ബോറടിച്ചിട്ട് വാങ്ങടാ. അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ഓ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനിരുന്ന, പിന്നെ എന്നാ നിക്കാ? ഞാൻ കെട്ടി വെക്കാൻ കാശില്ല, അഥവാ നിക്കുവാണെങ്കിൽ തോറ്റു പോവല്ലോ, കാശും നഷ്ടപ്പെടുമല്ലോ, അതുകൊണ്ട് നിന്നില്ല. ഇനി ഇതുണ്ട്, ഞാൻ പറഞ്ഞതല്ലല്ലോന്നുമല്ല, ഞാൻ കാര്യം തന്നെയാ പറഞ്ഞു. ചേച്ചി ചുമ്മാരനെ ചേച്ചി. ആ, ഇതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആരേ അത്? പഴനിക്ക് പോണ നേർച്ചയായിട്ട് വരുന്ന വരവാന്ന് തോന്നുന്നു. അർജുനേട്ടാ, ഇത് പ്രവാസി ശങ്കരേട്ടനല്ലേ? ശരി, ആ ഷേപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇയാൾക്ക് വെളിവ് വീണോ? ആ, അതിന്റെ നേർച്ചയായിരിക്കും കേട്ടോ. ഓം പൂർണമദ പൂർണമിദം
പൂർണമുദച്ഛ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി. അതായിരുന്നു കുറച്ചു കാലമായിട്ട് നാം ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങ് ഹിമാലയ ശാലുക്കളിലായിരുന്നു തത്വമസ്യാദി മഹാവാക്യങ്ങളുടെ അർത്ഥം മനനം ചെയ്ത് ശാന്തി അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വർഷങ്ങളായി നാം പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി വന്നു. വലത്തെ കൈ നീട്ടു. ആ വലത്തെ കൈ നീട്ടു. വിഷമിക്കണ്ട, ഉടൻ കുട്ടികൾ ഉണ്ടാവും, സന്താനങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക്. കഴിഞ്ഞ സീസണിൽ രാജാവില്ലായിരുന്നോ? ഈ സീസൺ സ്വാമി ഭുജൻ ഉച്ചത്തിലാണ്. പുലിയോട് ഒച്ച വെക്കാതിരിക്കാൻ പറ. പരമവേര ചക്രം ഉടൻ കിട്ടും എനിക്ക്. സത്യം മിക്കവാറും എന്റെ പുതിയ കവിതാ സമാഹാരത്തിനായിരിക്കും. എന്റെ ഡാഡി ഇത് യുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാർ കിട്ടുന്ന ബഹുമതിയാണ്. വീട്ടിൽ പറഞ്ഞിട്ടാണോ പോന്നേ? വീടോ? അതൊക്കെ പൂർവാശ്രമത്തിൽ. ലോകമേ ഏതറവാട്. മക്കളെ പുള്ളിയുടെ വീട്ടിൽ വിളിച്ചു പറ പുള്ളി ഇവിടെ എത്തിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് പറ. അല്ല അതെ, വിളിക്കാൻ പറ്റുന്നേ ഇപ്പൊ വിളിക്കണ്ട. ഒന്ന് രണ്ടു ദിവസം പുള്ളി ഇവിടെ നിന്നിട്ട് പോട്ടെ. എന്റെ പൊന്നി ചേച്ചി, ഒരാൾ വീട്ടിൽ വന്നാൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ബന്ധു വരുമ്പോൾ പുള്ളിയെ വീടിന്റെ അകത്തേക്ക് വിളിക്കുക, ആദ്യത്തെ മര്യാദകൾ കാണിക്കുക, ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം? നാം ഭക്ഷണം കഴിച്ചിട്ട് വർഷങ്ങളായിരിക്കുന്നു. വിളിക്കുക ചേച്ചി. വാ ശങ്കരേട്ടാ. ശങ്കരേട്ടനൊക്കെ പൂർവാശ്രമത്തിൽ, ഇപ്പോൾ ശങ്കരാനന്ദ സ്വാമി. സ്വാമി വരണം, എന്തെങ്കിലും കഴിക്കാം. മക്കളെ മമ്മിക്ക് വേടിയാ, നീ കൂടെ വാ. ഒരു സംഭവം ഉണ്ട്. അയാൾ ഇപ്പൊ നമ്മളെ നോക്കിയിട്ട് കൊറേ പ്രവചനങ്ങൾ നടത്തിയില്ലേ? നമുക്കറിയാം അയാൾക്ക് വട്ടാന്നുള്ള കാര്യം. പക്ഷെ പുറത്തൊരാൾക്കറിയോ? അറിയത്തില്ല. പുറത്തുള്ള ആൾക്കാരോട് ആദ്യം പറയുന്നെങ്കിൽ അവര് വിശ്വസിക്കത്തില്ലേ? വിശ്വസിക്കും. നമ്മളെ സൗദാമിനി ചേച്ചിയുടെ അടുത്ത് നിന്ന് നമ്മൾ കാര്യങ്ങൾ പറയുന്നു. ചേച്ചി ഇവിടെ ഇങ്ങനെ ഒരു ദിവ്യം വന്നിട്ടുണ്ട്, ഭൂതം ഭാവി വർത്തമാനൊക്കെ പറയുന്നതാണ്, ചേച്ചി ഒന്ന് വന്ന് കാണാൻ പറയുന്നു. എന്നിട്ട് ചേച്ചിയുടെ ഡീറ്റെയിൽ നമ്മൾ സ്വാമിയോട് പറഞ്ഞു കൽപ്പിക്കുന്നു. ചേച്ചി വരുമ്പോ സ്വാമി ചേച്ചിയുടെ മുഖത്ത് നോക്കി, സൗദാമിനിയല്ലേ ഇന്നടത്തല്ലേ താമസിക്കുന്നത്, ഇന്ന ഇന്ന സംഭവങ്ങൾ വീട്ടിലേ എന്ന് പറയുമ്പോ ചേച്ചി വിശ്വസിക്കുകയല്ലേ? ഇല്ലേ, ചേച്ചി അത് വേറെ പത്ത് പേരോട് പറയും, ആ പത്ത് പേര് വേറെ പത്ത് പേരോട് പറയും, അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാശുണ്ടാക്കാം നമുക്ക്. ഈ സ്വാമി ആശ്രമൊക്കെ ഇപ്പൊ ഭയങ്കര ബിസിനസ്സാ. ആ ഒരു കാര്യം ചെയ്യും, ഞാൻ പോയിട്ട് സൗദാമിനി ചേച്ചിയോട് ഇങ്ങനെ ഒരു ദിവ്യം വന്നിട്ടുള്ള കാര്യം പറഞ്ഞു വരാം. അപ്പൊ ഞാനേ ചെന്ന് സ്വാമി എടുത്ത് പറഞ്ഞു കൊടുക്കാം. സൗദാമിനി ചേച്ചിയുടെ പഴയ കാര്യങ്ങളും ഡീറ്റെയിലും ചെറുപ്പത്തിൽ അതെല്ലാം പറഞ്ഞു. ഞാൻ പോയിട്ട് അകേന്ന് വരാം. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, ജീവിക്കാൻ ഓരോ വഴികൾ വരുന്നതേ. അതെ സ്വാമി. ചോദ്യ നക്ഷത്രം? അതെ. കിഴക്കേ തുടിയിൽ വീട്, മൂന്ന് കുട്ടികളുടെ അമ്മ. അതെ. മൂന്ന് കുട്ടികളെ സമ്മാനിച്ച് ഭർത്താവ് വേറൊരുത്തിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അതെ. ദേഷ്യം തീർക്കാൻ, പകരം വീട്ടാൻ സൗദാമിനി വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ആ കടം വീട്ടി. അതെ. ഇവിടെ കാണുന്നു സ്വാമിയെ. ഈ പറഞ്ഞൊക്കെ സത്യമാണ് ചേച്ചി? ഞാൻ സത്യം ആണോ? അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന രണ്ടാമത്തെ കിട്ടിയത്? എനിക്കറിയാമേ, ഞാൻ ചുമ്മാ ഒരു ബൂസ്റ്റിങ്ങിന് പറഞ്ഞല്ലേ. പശുവിനെ കറകം. നടപ്പ് ഭർത്താവ് ലഹരിയിലാണല്ലേ? അല്ല സ്വാമി, ഏത് നേരം ഷാപ്പിലാ. അതേനെയാ സ്വാമി ഒഴിച്ച വെള്ളത്തിലാണോ? അതേനാ ഞാനും പറഞ്ഞത്. ഇവിടെ കാണുന്നത് തെറ്റാറില്ല. എന്തോ സ്ഥാനം വഹിക്കുന്നതായി കാണുന്നുണ്ടല്ലോ. അയൽക്കൂട്ടം പ്രസിഡന്റ്. സ്വാമി ധ്യാനത്തിലേക്ക് പോവുക, എന്തെങ്കിലും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടോ ചോദിച്ചു. സ്വാമി
ഈ സ്ഥാനം ഒന്ന് ഉയർന്നു കിട്ടാൻ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? നോക്കട്ടെ. സിംഹാസനം ഉയർന്നു പോകുന്നതായി കാണും. അങ്ങ് മന്ത്രിപദം വരെ എത്താം. മന്ത്രിയോ? ഞാനോ? അത്രയ്ക്കൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അയ്യോ, അങ്ങനെയല്ല. അല്ല അല്ല, കിട്ടുവാണെ അത് ഇരുന്നോട്ടെ. അറിയാനുള്ളതൊക്കെ അറിഞ്ഞില്ലേ? എന്നാ പിന്നെ ദക്ഷിണ വെച്ചിട്ട് അങ്ങ് പൊക്കൂ. അങ്ങനെ കണക്കൊന്നുമില്ല, കയ്യിലുള്ള മുഴുവനും വെച്ചു. അയൽക്കൂട്ടത്തിലെ എല്ലാ പെണ്ണിനടുത്തും പറയണം. എല്ലായിടത്തും പറഞ്ഞു. പെണ്ണെന്ന് ആണെന്ന് നോക്കണ്ട കേട്ടോ. ശങ്കരാനന്ദ സ്വാമി ധ്യാനത്തിലേക്ക് വെക്കൂ. എന്റെ പേടി അതല്ല. നീ സഹദേവൻ എങ്ങാനും കയറി വരും ഇങ്ങോട്ട്. ഈ വരത്തിലടാ, രണ്ടു ദിവസം കഴിഞ്ഞവൻ വരൂ. ആണോ? അപ്പൊ അതുവരെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. അതുവരെ നോക്കി ഇവിടെ ചെയ്യാം. അങ്ങോട്ട് വന്നാ ചേച്ചി പ്രശ്നമാണല്ലോ. പ്രശ്നമാണ്. മറ്റേ ചേച്ചി സാവിത്രി അടുത്ത് പറയുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇനി സാവിത്രിയുടെ ഡീറ്റെയിൽ സ്വാമിയോട് പറഞ്ഞു കൊടുക്കാം. സ്വാമി സാവിത്രി. ആയിരം കണ്ട പോറല്ലോ. പിന്നെ എത്ര കാണണം? എടാ, നമ്മുടെ സൗദാമിനി ചേച്ചി 500 രൂപ തന്നില്ലയോ? 500 രൂപ. പിന്നെ പിന്നെ സാവിത്രി ചേച്ചി എത്ര തന്നു? അവരും 500 രൂപ. ആ 500 രൂപ ആണെങ്കിൽ 1000 രൂപ. അങ്ങനെയാണെങ്കിലേ ആ നമുക്ക് ഇതുകൊണ്ട് ഫുള്ള് വാങ്ങിക്കാം. ഫുള്ള് വാങ്ങിക്കാനോ? ഈ കാശിന്നോ? ഓ, നിങ്ങളൊരു കിഴങ്ങനായി പോയല്ലോ. ഇത് നമ്മുടെ മൂലധനമാണ്. മൂലധനോ? മൂലധനം എന്ന് വെച്ചാ ഈ പൈസ എപ്പോഴും നമ്മുടെ കയ്യിൽ കാണും. ഇനി ആൾക്കാർ കാണാൻ വരുമല്ലോ. അന്നേരം പൈസ കൂടി 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 വരും. ഈ പൈസ കൂടി വരുമ്പോ അതിനനുസരിച്ച് നമ്മൾ സെറ്റപ്പ് മാറിയിരിക്കണം. പിന്നെ നമുക്ക് ഈ വീടിന്റെ മൂലയിൽ എവിടെയെങ്കിലും ഒരു ആശ്രമം പണിയാം. ഈ വീടിന്റെ മൂല വീടല്ലെന്ന് ഇത്രയും പറമ്പ് വെറുതെ കിടക്കില്ലേ. ഈ പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു ആശ്രമം പണിയണം. അവിടെ ഇരുത്താം. പിന്നെ കാണാനുള്ളവര് അവിടെ ഒന്ന് കണ്ടു കേട്ട് പൊക്കോളൂല്ലോ. ഇത് മാത്രം പോരാ, കുറച്ച് സ്റ്റാഫുകളെ ഞങ്ങൾ നിയമിക്കാം. സ്റ്റാഫ് വേണം. ആ വേണം. എന്തിനാ വീടുകളിൽ പോയി ഓരോരുത്തരെ ചരിത്രം അറിഞ്ഞു വരണ്ടേ? ആ പിന്നെ എന്നാലല്ലേ സ്വാമിക്ക് അത് പറയാൻ പറ്റുള്ളൂ. ശരിയാ. ബുക്ക് ആണെങ്കിൽ 3-4 സായിപ്പിനെ മദാമയും കൂടെ അറേഞ്ച് ചെയ്യണം. അതെന്തിനാ? എന്തിനാണെന്നോ? നിങ്ങൾ കണ്ടിട്ടില്ലേ ആശ്രമൊക്കെ? അതിന്റെ അകത്ത് സായിപ്പന്മാരും മദാമമാരും മസ്റ്റാ. അതൊക്കെ ബിസിനസിന്റെ ഒരു ഭാഗമാണ്. ഈ ജുബ്ബ ഇട്ട സായിപ്പന്മാര് സാരി കൊടുത്ത മദാമമാര്. ഫോറിനേഴ്സ് വരുമ്പോ അവര് വേറെ ഫോറിനേഴ്സിനെ വിളിച്ചു വരുത്തും. അങ്ങ് ഡോളർ വന്ന് കേറിയല്ലേ. ഇത് നമ്മുടെ ഒരു ബെസ്റ്റ് ടൈം ആണ് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാനും അയാൾ ഇവിടെ വരാനും. പിന്നെ സത്യപ്രത കൈ കാച്ചിരിക്കുന്നതാണ് പറഞ്ഞു വാങ്ങിച്ചാ കൊള്ളാന്നുണ്ട്. പക്ഷെ മൂലധനം ആയിട്ടില്ല. കണക്കും കാര്യങ്ങളെല്ലാം എന്റെ കയ്യിൽ എന്റെ ഡയറി ഉള്ളു. പേരായും എന്റെ കയ്യിലല്ലേ ഉള്ളു. അപ്പൊ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ വെച്ചാ ഇവിടെ വെക്കണ്ട, പിന്നെ ചടങ്ങാവും. സായിപ്പിനെയും മദാമയും എവിടുന്ന് ഒപ്പിക്കും? അതിന് ഫോട്ടോ വെച്ച് പോയാ പോരെ. ഇഷ്ടം പോലെ സായിപ്പന്മാരും മദാമമാരും അങ്ങോട്ടും ഇങ്ങോട്ട് ചുമ്മാ നടക്കുക. പക്ഷെ ഡെയിലി വാടകയൊക്കെ കിട്ടുള്ളൂ. ഡെയിലി റെന്റ്? റെന്റ് ആണോ? ആ എന്നാ പിന്നെ അവരെ കുറച്ച് പേരെ. ചേച്ചിയെ എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്റെ മോനോലി, നമുക്ക് ഈ ബിസിനസ് ഒന്ന് വിപുലീകരിക്കണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. ബിസിനസ്സോ? ഈ സ്വാമിയെ വെച്ചിട്ടുള്ളേ. ദേ, നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്ക് നിക്കരുത്. ഏത് കാര്യം ഉണ്ടെങ്കിലും ഉടക്കിടുമോ? എത്ര പെട്ടെന്ന് ഇങ്ങനെ ഇവിടുന്ന് പാക്ക് ചെയ്യണം? അങ്ങനെ പറ്റത്തില്ല. ഇത് പൊന്മുട്ടയുടെ താറാവാണ്. പൊന്മുട്ടയുടെ താറാവിനെ അവിടെ ഒരു ഓണറുണ്ട്. അത് അവിടെ എങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട്. തിരിച്ചു വെക്കുകയാണെ അപ്പുറത്ത് തിരിച്ചു വെക്കുന്ന ഭാഗത്തൂടെ കേറിയാ പോരെ, പ്രശ്നം തീർന്നില്ലേ? ഉണ്ടല്ലേ
കസ്റ്റമർ വരുന്നുണ്ട്. ക്ലയൻസ് ഒന്നൂടെ പറയാ രണ്ടെണ്ണത്തിനോട്, ഇത് വേണ്ടാത്ത കളിയാ. എന്തെങ്കിലും ചെയ്ത് തുളയ്ക്കുക, ഞങ്ങൾ രക്ഷപ്പെടൂ. ഞങ്ങൾ ഡീൽ ചെയ്തോളാം. നമസ്കാരം. 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 ഈ ശങ്കരസ്വാമികളുടെ ആശ്രമം ഇതല്ലേ? ഇത് തന്നെ. ഇത് തന്നെയാണ് ആശ്രമം. സ്വാമിനെ ഒന്ന് കാണണം. സ്വാമി ഇപ്പൊ കാണാൻ, സ്വാമി ഇപ്പൊ കാണാൻ പറ്റിയില്ല. കാര്യം സ്വാമി ധ്യാനത്തിലാണ്. ധ്യാനത്തിലാണ് സ്വാമി. ധ്യാനത്തിലാണ്. നാളെ രാവിലെ എണീക്കുള്ളൂ സ്വാമി. ധ്യാനത്തിലാ നാളെ രാവിലെ എഴുന്നേൽക്കും. ഇന്ന് ഒന്ന് കാണാം. ഒരുപാട് ദൂരെ നിന്നാ വരുന്നത്. സഹോദരങ്ങളാണല്ലേ? അല്ല അല്ല, ഞങ്ങളെ ഇവിടെ ബസ് ഇറങ്ങിയപ്പോ പുള്ളി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ കാരണം ഒരുമിച്ച് ഇങ്ങനെ പോകുന്നു. അപ്പൊ എന്താന്ന് വെച്ചാലേ, നിങ്ങളുടെ പ്രശ്നം എന്തായാലും അത് ഞങ്ങളോട് പറയാം. ഞങ്ങളോട് പറയാം. ഞങ്ങളത് സ്വാമിന്റെ അടുത്ത് അവതരിപ്പിക്കും, പ്രസന്റ് ചെയ്യും. അപ്പൊ സ്വാമി അത് നാളെ നിങ്ങളെ കാണുമ്പോ നിങ്ങളുടെ കാര്യങ്ങൾ പറയും. അല്ല, അപ്പൊ സ്വാമിയെ കാണാൻ നാളെ വരണോ? നിങ്ങൾക്ക് സ്വാമിയെ കാണണ്ടേ? സ്വാമിക്ക് നിങ്ങളെ കാണണ്ടേ? കാണണം. എന്നാലേ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനും കേൾക്കാനും പറ്റുള്ളൂ. അപ്പൊ നാളെയും വരേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ അഡ്രസ് ഇങ്ങ് പറയൂ. കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ് പറയുക, ഞങ്ങളത് എഴുതിയെടുക്കും. എന്താ നമ്മളെ പേരെന്താ? രമേശ്. രമേശ്. രമേശ് വീട്ടുകാര്? സ്ഥലം കുമ്പിടി. 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 നമ്മുടെ കണ്ണൻ. 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 കണ്ണൻ തോട്ടത്തിൽ ഹൗസ്. തോട്ടത്തിൽ. തോട്ടത്തിൽ. ചേർത്തല. ചേർത്തല. ഈ കണ്ണൻ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എല്ലാവർക്കും അറിയാം. അതിന് പ്രശ്നമില്ല. അപ്പൊ പിന്നെ വിവരങ്ങൾ ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് അതൊന്ന് ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് സ്വാമിയോട് പറയാം. ധ്യാനത്തിൽ നിനിക്കുമ്പോ ഞങ്ങൾ സ്വാമിയോട് അത് പറയാം. അല്ല, അനിയന്റെ പ്രശ്നം ആദ്യം പറ പറയാം. ഞാൻ എന്റെ ഒരു ബിസിനസിന്റെ ഒരു പ്രശ്നം പറയാൻ വന്നതാണ്. ഭയങ്കര ഡള്ളാ ബിസിനസ് ഒക്കെ. അല്ല, ടോട്ടലി ഇപ്പൊ ബിസിനസ്സുകൾ ഡള്ളാണ്. പക്ഷെ ഞങ്ങളുടെ ബിസിനസ് ഡള്ളാവണ്ട അല്ല, ശരിക്കും നല്ല ബിസിനസ് ആണ്. പക്ഷെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കേൾക്കണം. എന്താ തുറന്നു പറഞ്ഞു? എനിക്ക് ഈ ബീവറേജ്നെ കുപ്പി എടുത്ത് ബ്ലാക്കിൽ വിൽക്കുന്നതാണ് ബിസിനസ്. എന്നിട്ട് ഈയിടെ ആയിട്ടേ ഈ പോലീസിന്റെ എക്സൈസിന്റെ ഒക്കെ ഭയങ്കര റെയ്ഡ് അവിടെ. അത് കാരണം ബിസിനസ് അങ്ങോട്ട് നടക്കണില്ല. അവരെ ഒന്ന് ഒതുക്കി തരണം. പോലീസിനെ എക്സൈസിനെ ഒതുക്കിയിരിക്കും. അത് മതി. അത് അനിയന്റെ പ്രശ്നം എന്താ? എന്റെ ഭാര്യക്കത്തിന് നിറം കുറവാ. നിറയില്ല. അവളെ ഒന്ന് ഐശ്വര്യ റായിയെ പോലെ ആക്കി എടുക്കണം. ഐശ്വര്യ റായിയെ പോലെ ആക്കി എടുക്കണം. ആക്കാൻ പറ്റുമോ? പറ്റും. പറ്റും. സാധിക്കും. പറ്റും. സാധിക്കും. പിന്നെ ഈ സ്വാമി ഇതല്ല, ഇതിൽ അപ്പുറം ചെയ്യുന്ന ആളാണ്. അത്ഭുതമല്ലേ? അത്ഭുതം. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ദക്ഷിണ വെച്ചിട്ടും പൊക്കോളുക, എന്നിട്ട് നാളെ രാവിലെ തിരിച്ചു വരിക. ദക്ഷിണ ഇപ്പൊ വേണോ? പിന്നെ പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കണ്ടേ? എത്രയാ പ്രതീക്ഷിക്കുന്നത്? 2000 രൂപ. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് നാളെ രാവിലെ, നാളെ എത്ര മണിക്ക് ഇവര് വരണ്ടത്? നാളെ 10, 11, 12, 13, 14, 15, 11, 45. അതായത് 11:30 നാളെ വരിക. ഇത് രാവുകാലാണ്, അങ്ങോട്ടും പോകരുത് ഇങ്ങോട്ടും പോകരുത്. അപ്പൊ ധൈര്യമായിട്ട് പൊക്കോളൂ. എന്നെ പകുതി 2000 കണ്ടു. ഇത് നമ്മുടെ മൂലധന ആശ്രമം പണിയണ്ടേ? അതിനുള്ള കാശല്ലേ? പിന്നെ ഇപ്പഴേ വീതം തുടങ്ങിയാലോ? അതല്ലേ ഞാൻ പറഞ്ഞത് എന്റെ കയ്യിൽ കിട്ടുന്ന. അതിപ്പഴേ നീ പോയി ഇവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടു. ഞാൻ പോകാനോ? നിങ്ങൾ പോയിട്ടോ? ഞാൻ ഇവിടെ ഇരുന്നോളാം. എനിക്ക് ഞാൻ ഇവിടെ തന്നെ വേണം. ആൾക്കാർ വന്നാ ഡീൽ ചെയ്യണ്ടായോ? അതിന് ഞാൻ ഇരുന്നാ പോരെ? നീ ഇരുന്നാ പറ്റത്തില്ല. അതിനെ അതേ നിന്നെ ഇവിടെ ഇരിക്കുന്നാണ്ടാൽ മോഹൻ വലിയ ദേഷ്യപ്പെടും. എന്നാ ദേഷ്യപ്പെടാ? നീ അങ്ങോട്ട് പോയി അവരുടെ ഡീറ്റെയിൽസ് എടുത്തോണ്ട് വാ. എന്നാ പിന്നെ നിങ്ങൾക്ക് അത് നേരത്തെ പറയാൻ മേലായിരുന്നോ? ഞാൻ അമ്മാരുടെ കൂടെ തന്നെ പോകത്തില്ലായിരുന്നു. എങ്ങനെ? അവരുടെ കൂടെ പോകുകയല്ലായിരുന്നു? സ്വാമിയെ. സ്വാമിയെ. അവൻ ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് എക്സൈസുകാരുടെ കയ്യിൽ നിന്ന് ഇടിയൊന്നും കൊള്ളരുത്. അതാ അവന്റെ ഒരു ആവശ്യം. അവൻ ഈ സാധനം വിൽക്കുകയും ചെയ്യണം. രണ്ടാമത് വരുന്നവൻ കണ്ണൻ. അവനോട് സ്വാമി എന്താ പറയണ്ടെന്നറിയോ? നിന്റെ ഭാര്യയെ ഐശ്വര്യ റായി ആക്കുന്നതിൽ ഒറിജിനൽ ഐശ്വര്യ റായിക്ക് സമ്മതമാണ് എന്നുള്ള എന്റെ സമ്മതപത്രം വേണം. അല്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നാം എന്തിനാ ഭക്തരോട് പറയുന്നത്? എന്റെ സ്വാമി ഇത്
സ്വാമിക്ക് ഉയർന്നുയർന്നുയർന്ന് പോകണ്ടേ? പോകണ്ടേ? പരമോന്നത സ്ഥാനത്തിലേക്ക് എത്തണ്ടേ? അപ്പൊ മഹർഷിയാകണ്ടേ? എത്തണം. എത്തണം. അതിന്റെ ഒരു ട്രെയിനിങ്, ഒരു എൻട്രിയാണിത്. ഓ, ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഓ, അവിടെ ധ്യാന സമയം കഴിഞ്ഞു. അമ്മ പതിനൊന്ന് മുക്കാലും നിങ്ങൾ ഇവിടെ എന്താ ഇങ്ങനെ ചെയ്തേന്നുള്ളതേ മോളെ വിളിച്ച് രഹസ്യം പറഞ്ഞിരുന്നില്ലേ? അവൾ എന്നോട് പറഞ്ഞായിരുന്നു. പറഞ്ഞതല്ല, അവളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചതാ. ശങ്കരട്ടോ, ഇത് എന്ത് പണിയായി കാണിക്കുന്നെ? ക്രോധം ഒന്നിനും ഒരു പരിഹാരമല്ല ഭക്തേ. ശങ്കരട്ടാ, വരൂ, നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി ഡിസ്കസ് ചെയ്യാം. വീടൊക്കെ പൂർവാശ്രമത്തിലാണെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാം കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. വരണം മകളെ. എന്താടി കാണാൻ? ശങ്കരേട്ടനല്ലേ? അയ്യടാ, കൂടുതൽ അഭിനയിക്കല്ലേ. ഈ കുടുംബത്തിലെ നിനക്കെങ്കിലും ഒരു വകതിരിവിടെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. ശരിക്കും പറഞ്ഞ വാസ്തവത്തെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഈ രണ്ടെണ്ണത്തിനത് പറഞ്ഞത് ഈ വേലക്ക് ഇറങ്ങലേ ഇറങ്ങലേ എന്ന് കേട്ടില്ല. മതി 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 മതി, ഇതിനൊക്കെ അനുഭവിക്കും. നീയല്ല, നിന്റെ ഒരു മോളൊരുത്തി അവിടെ ഉണ്ടല്ലോ, അവൾ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അനുഭവിപ്പിക്കും. ശങ്കരേട്ടാ വാ, നമുക്ക് പോവാം. അങ്ങനെ ഒന്നുമില്ല ചേച്ചി, അതൊക്കെ അവിടെ ചെല്ലുമ്പോ സംഭവം തീരുമെന്നേ, അത്രേ ഉള്ളൂ. നിങ്ങൾക്കുള്ളതാ പക്ഷെ കിട്ടിയ രണ്ടും എനിക്കിട്ടാ.